ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റി ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയായിട്ടാണ് ഇത് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനോട് ഒരു സൂപ്പർ കോമ്പിനേഷൻ ആയിട്ട് മലബാർ സ്റ്റൈലിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ബട്ടൂര റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റിലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യം ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ അര കിലോഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കുറച്ച് എല്ലോട് കൂടിയുള്ള പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് എല്ലില്ലാത്ത പീസ് വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് എടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം എന്നിട്ട് അര ടേബിൾ സ്പൂൺ ചെറുനാരങ്ങാനീര് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ല കളർ ഉണ്ടാവും അധികം എരിവ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ തന്നെ എടുക്കുക ഇനി നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഞാൻ ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിനായിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിലിന് പകരം നമുക്ക് ബട്ടർ വേണമെങ്കിലും ഈ സമയത്ത് ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ ഓരോ പീസായിട്ട് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണം രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം എന്നിട്ട് ഇത് പാനിൽ തന്നെയാണ് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഞാനത് പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള സവാള ചേർക്കാം അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് ചേർക്കാം എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ബാക്കി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് വെന്തിട്ട് നന്നായിട്ട് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി ഇതിലേക്ക് ഒരു പതിനഞ്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്തിട്ടുണ്ട് അതും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം പോകുന്നതുവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇന്ന് നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള തക്കാളി ചേർക്കാം അപ്പോൾ രണ്ട് വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്നു നോക്കാം അപ്പോൾ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ടാകും തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും ഇനി നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മസാലപ്പൊടികളായിട്ട് ഒരു രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് എരിവ് കുറവായിരിക്കും എന്നാൽ ഗ്രേവിക്ക് നല്ല കളർ ഉണ്ടാവും പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി അതായത് കുമിൻ കുമിൻസീഡ് പൗഡറാണ് ചേർക്കുന്നത് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം മസാലയുടെ ആ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പേസ്റ്റായിട്ടൊന്നെ അരച്ചെടുക്കാം ഇനി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഈ മസാല ബട്ടറിൽ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് തിരിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ഇനി ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഗ്രേവി ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ചിക്കൻ ഈ ഗ്രേവിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് ഈ ഗ്രേവിക്ക് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കസൂരി കസൂരിമേത്തി ചേർത്ത് കൊടുക്കാം ഞാനൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ കസൂരി മേത്തി കസൂരിമേത്തിയാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്തിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം എന്നാലാണ് ഒരു ചെറിയൊരു മധുരത്തോട് കൂടിയിട്ടാണ് നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ ബട്ടർ മസാല ചിക്കൻ ബട്ടർ ചിക്കൻ്റെ മസാല ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് ക്രീമാണ് ചേർത്തിട്ടുള്ളത് ഫ്രഷ് ക്രീമാണ് ഇതുകൂടി ചേർക്കണം എന്നാലാണ് നമുക്ക് ആ പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ ഇനി ഫ്രഷ് ക്രീം തീരെ കിട്ടാത്തൊരു സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത സമയത്ത് അതിന് പകരമായിട്ട് പാല് ചേർത്ത് കൊടുത്താൽ മതി പശുവിൻ പാൽ അങ്ങനെ ആകുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് എന്നാൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഫ്രഷ് ക്രീം തന്നെ ചേർത്ത് കൊടുക്കണം ഇനി തിലേക്ക് അവസാനായിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം അവസാനമായിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മളിത് വിളമ്പുന്ന സമയത്ത് ചൂടോട് കൂടിയിട്ട് അതിന് മുകളിൽ ബട്ടർ ഇട്ടിട്ട് ഒന്ന് വിളമ്പിയാലും മതി സെർവ് ചെയ്താൽ മതി അപ്പോൾ ഈ ബട്ടർ ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് മലബാർ സ്റ്റൈലിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബട്ടർ ചിക്കൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ബട്ടൂര റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് ഇളം ചൂട് പാൽ എടുത്തിട്ടുണ്ട് ചൂട് കൂടിപ്പോവണ്ട ചെറിയൊരു ചൂടുണ്ടായാൽ മതി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത് മുഴുവനോട് കൂടിയിട്ടുള്ള ഈസ്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്തിട്ട് പത്ത് മിനിറ്റ് പൊങ്ങാൻ വേണ്ടി വെച്ചാൽ മതി ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ പാലിൽ നന്നാക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ തന്നെ മാവ് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ മണിമണിയോട് കൂടിയിട്ടുള്ള ആ ഒരു കുറച്ച് വലിയ മണിയോട് കൂടിയിട്ടുള്ള ഈസ്റ്റാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാം അപ്പോൾ ബട്ടൂർ ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഉപ്പ് എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിലാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണ ചേർക്കരുത് ഏതെങ്കിലും തരത്തിലുള്ള റിഫൈൻഡ് ഓയിൽ ചേർത്താൽ മതി ഇതിലേക്ക് ഇനി രണ്ട് ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നിന്ന് മിക്സാക്കിയെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലിൻ്റെയും ഈസ്റ്റിൻ്റെയും മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ആദ്യം സ്പൂൺ വെച്ചിട്ട് ഇന്ന് ആക്കി എടുത്താൽ മതി എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിന് കുഴച്ചെടുത്താൽ മതി കുഴച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ വെള്ളത്തിൻ്റെ കുറവായിട്ട് തോന്നും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇളം ചൂട് പാലോ അല്ലെങ്കിൽ ഇളം ചൂട് വെള്ളമോ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം പച്ചവെള്ളം ഈ മാവ് കുഴക്കാനായിട്ട് ഉപയോഗിക്കണ്ട നന്നായിട്ട് കുഴച്ചെടുത്താൽ നമുക്കിത് പൊങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ മാവിന് മുകളിലൂടെ ഒരു ടീസ്പൂണ് ഓയിലൊന്നും ആക്കി കൊടുക്കാം എല്ലായിടത്തേക്കും മാവ് ഡ്രൈ ആയി ഡ്രൈ ആവാതിരിക്കാനും അതുപോലെ തന്നെ പൊങ്ങി വരുന്ന സമയത്ത് ബൗളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനുമാണ് നമ്മളിതുപോലെ ഓയിലാക്കി കൊടുക്കുന്നത് ഓയിൽ എല്ലായിടത്തേക്കും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നമ്മളുടെ ക്ലൈമറ്റിൻ്റെ അനുസരിച്ചിട്ടാണ് ഇത് പൊങ്ങാൻ എടുക്കുന്ന സമയം നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും അപ്പോൾ ഞാനൊരു രണ്ട് മണിക്കൂർ ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പോൾ തന്നെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല തണുപ്പുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ മാവ് കുഴച്ചെടുത്തതിന് ശേഷം ഓവൻ ഉണ്ടെങ്കിൽ ഓവൻ്റെ ഉള്ളിൽ മാറ്റി വെച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടിക്കോളും അപ്പോൾ നന്നായിട്ട് പൊങ്ങിയ മാവ് ഞാൻ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നാല് ഈക്വൽ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ ബോളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ ബോളും പരത്തി എടുക്കണം അതിനായിട്ട് ഞാൻ പലകയിൽ കുറച്ച് മൈദ തന്നെ ഒന്ന് തൂവിയിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് പരത്തി എടുക്കുകയാണ് കുറച്ച് വലുതാക്കിയിട്ട് വേണം പരത്തി പരത്തിയെടുക്കാൻ എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ബട്ടൂര റൗണ്ട് ഷേപ്പിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ ബട്ടൂരായിട്ട് പരത്തിയിട്ട് അത് നാലായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് വലുതാക്കിയിട്ട് തന്നെ പരത്തിയിട്ടുണ്ട് കുറച്ച് വലിയ ബോൾസ് ആയിട്ടാണ് നമ്മൾ മാവ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇത് ഓരോ ബട്ടൂരും നാലായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മളുടെ ബട്ടൂർ ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഷേപ്പൊക്കെ ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ചൊരു കനത്തിൽ ചപ്പാത്തിയുടെ അത്രയും നൈസായിട്ടല്ല കുറച്ചൊരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ പരത്തിയെടുത്ത ബട്ടൂരകളൊക്കെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് മുഴുവൻ പട്ടൂരകളും പരത്തിയിട്ട് ഒന്നിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും ഒന്നായിട്ട് പരത്തി എടുക്കുമ്പോൾ ഓരോ ബട്ടൂരയും ഒരു തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ മുഴുവൻ ബോൾസും പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓരോ ബട്ടൂരയും ഇതുപോലെ നല്ല തിളച്ച ഓയിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി കിട്ടും നല്ല ഗോൾഡൻ നിറമായാലും നമുക്കിത് എണ്ണയിൽ നിന്നും എടുക്കാവുന്നതാണ് കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണോ മൂന്നോക്കെ ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും ഇതുപോലെ നല്ല ഗോൾഡൻ നിറമായാൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാർട്ടി റെസിപ്പിയാണ് പട്ടൂര അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഞാനിവിടെ മുഴുവൻ പട്ടൂരയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബട്ടർ ചിക്കൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് ബട്ടൂർ അപ്പോൾ ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് വളമ്പിയതിന് ശേഷം ഈ ഗ്രേവിയുടെ മുകളിലായിട്ട് കുറച്ച് ഫ്രഷ് ക്രീമൊക്കെ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുക അതുപോലെ കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കുക പിന്നെ ചൂടോടെയുള്ള ഗ്രേവിയുടെ മുകളിൽ കുറച്ചൊരു ഒരു അര ടീസ്പൂൺ ബട്ടർ കൂടിയൊക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണാനും ഭയങ്കര രസമായിരിക്കും നമുക്ക് പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീല് കിട്ടും കാണുമ്പോഴും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതിനോട് നല്ല ഉഗ്രം കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സിമ്പിൾ ബട്ടൂരിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് സൂപ്പർ കോമ്പിനേഷനാണ് രണ്ടും കൂടി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കൽ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക പിന്നെ ബട്ടർ ചിക്കൻ്റെ കൂടെ നമുക്ക് ചപ്പാത്തി നാനും ഒക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ് പിന്നെ ബട്ടൂർ ആണെങ്കിൽ വൈറ്റ് ചിക്കൻ കുർമ്മ നല്ല ടേസ്റ്റാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ബട്ടർ ചിക്കൻ്റെ കൂടെ വൈറ്റ് ചിക്കൻ കുർമ്മ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്കനും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം അപ്പോൾ ഇനിയും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു ഫോർ വാച്ചിങ്